നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എന്തായാലും നമുക്കറിയാം നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടുമെന്ന്. ഇതിൽ അവലും ചേർത്തിട്ടില്ല, ചോറും ചേർത്തിട്ടില്ല. ഇപ്പം ചെറിയൊരു സിമ്പിൾ ട്രിക്ക് മാത്രം ചെയ്താൽ മതി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് നല്ലതിനും പച്ചരി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതേസമയം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് എപ്പോഴും വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് അരിയും ഉഴുന്നും കൂടി ഇടരുത്. എന്നിട്ടൊരു 3-4 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കുക. ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറോ നന്നായിട്ട് കുതിരട്ടെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ഉഴുന്നുപരിപ്പ് ആ പാത്രത്തോടുകൂടി വെള്ളത്തോടുകൂടി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ആ വെള്ളത്തിലാണ് അരക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നുപരിപ്പ് ഇതിലിത്തിരി വെള്ളം കൂടുതൽ ചേർത്ത് കുതിർക്കാൻ വെക്കുക. അരി നമുക്ക് തണുപ്പിക്കേണ്ട, അരിയുടെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. എന്നിട്ട് ഉഴുന്നുപരിപ്പിൻ്റെ വെള്ളം കൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സറ് ജാറെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തണുത്ത വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് കുതിർത്തിയ തണുത്ത വെള്ളം എന്നിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റണം. നന്നായിട്ട് ഇത് പൊങ്ങി വരണം. ചെറിയ പാത്രത്തിലാക്കിയാൽ ഇത് പതഞ്ഞ് പൊങ്ങിപ്പോവും. അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ അരി കുതിർത്തിയത് അരച്ചെടുക്കാം. ഇപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്നത് ആ ഉഴുന്നുപരിപ്പിൻ്റെ വെള്ളം തന്നെ ഒഴിക്കുക, തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ മാവ് ഒട്ടും തന്നെ ചൂടാകുകയും ഇല്ല, നന്നായിട്ട് ഇത് പതഞ്ഞ് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർത്ത് അരക്കരുത്, ആവശ്യത്തിന് വെള്ളം മാത്രം ചേർക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തു കൊണ്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതേ പാകത്തിലായിരിക്കണം നമ്മൾ കലക്കി വെക്കേണ്ടത്. ഉണ്ടോ, ഇതേപോലെ അധികം ലൂസാകരുത്. എന്നിട്ട് നമുക്കിന്ന് അടച്ചു വെക്കാം. ഒരു 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 8 മണിക്കൂറോ 9 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ അരച്ച് വെച്ചത്. അപ്പോൾ നേരം വെളുത്ത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് നോക്കി നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് അവല ചേർത്തിട്ടില്ല, ചോറ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയും മാത്രം മതി, നല്ല സൂപ്പറായിട്ട് പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എന്തായാലും നല്ല സൂപ്പറായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം ഇട്ട് ഇളക്കരുത്, അപ്പോൾ അതിൻ്റെ പതയെല്ലാം പോകും. അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് സാവധാനം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ 2-3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇഡ്ഡലി തട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. നമ്മൾ അവലും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ഇഡലി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഡലി റെഡി ആയിട്ട് നോക്കി. നമ്മുടെ ഇഡലി നോക്കി, നല്ല സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഇഡലി സാമ്പാർ കൂട്ടിയോ ചമ്മന്തി കൂട്ടിയോ ഒക്കെ കഴിച്ചു നോക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല സോഫ്റ്റ് ഇഡലിയാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.